ഹോർമോണുകളും അവ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളും എന്ന ഭാഗത്ത് നിന്നും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോൺ അഡ്രിനാലിൻ. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. ഹൃദയമിടിപ്പ് വർദ്ധിക്കാൻ കാരണമായ ഹോർമോൺ അഡ്രിനാലിൻ. ഹൃദയമിടിപ്പ് വർദ്ധിക്കാൻ കാരണമായ ഹോർമോൺ അഡ്രിനാലിൻ. അഡ്രിനൽ ഗ്രന്ഥിയുടെ രണ്ട് ഭാഗങ്ങളാണ് കോർട്ടക്സും മെഡുലയും. അഡ്രിനൽ ഗ്രന്ഥിയുടെ രണ്ട് ഭാഗങ്ങളാണ് കോർട്ടക്സും മെഡുലയും. അടിയന്തര ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അഡ്രിനൽ ഗ്രന്ഥിയുടെ ഭാഗമായ മെഡുല്ലയിലാണ്. അടിയന്തര ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അഡ്രിനൽ ഗ്രന്ഥിയുടെ ഭാഗമായ മെഡുല്ലയിൽ. വൃക്കയുടെ മുകളിലായി തൊപ്പി പോലെ കാണപ്പെടുന്ന ഗ്രന്ഥി അഡ്രിനൽ ഗ്ലാൻഡ് അഥവാ അതിവൃക്ക ഗ്രന്ഥി. വൃക്കയുടെ മുകളിലായി തൊപ്പി പോലെ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് അഡ്രിനൽ ഗ്ലാൻഡ് അഥവാ അതിവൃക്ക ഗ്രന്ഥി. ഒരാൾ ഭയപ്പെടുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ അഡ്രിനാലിൻ. ഒരാൾ ഭയപ്പെടുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ. അഡ്രിനൽ ഗ്രന്ഥിയുടെ ഭാഗമായ കോർട്ടക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ലൈംഗിക ഹോർമോണാണ് ആൻഡ്രജൻ, ഈസ്ട്രജൻ എന്നിവ. അഡ്രിനൽ ഗ്രന്ഥിയുടെ ഭാഗമായ കോർട്ടക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ലൈംഗിക ഹോർമോണാണ് ആൻഡ്രജൻ, ഈസ്ട്രജൻ. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ തൈറോക്സിൻ. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ. അയഡിൻ അടങ്ങിയ ഹോർമോൺ തൈറോക്സിൻ. അയഡിൻ അടങ്ങിയ ഹോർമോൺ തൈറോക്സിൻ. മാംസ്യം, കൊഴുപ്പ് എന്നിവയെ വിഘടിപ്പിച്ച് ഗ്ലൂക്കോസ് ആക്കുന്നത് കോർട്ടിസോൾ. മാംസ്യം, കൊഴുപ്പ് എന്നിവയെ വിഘടിപ്പിച്ച് ഗ്ലൂക്കോസ് ആക്കുന്നത് കോർട്ടിസോൾ. അതിവൃക്ക ഗ്രന്ഥിയിലെ കോർട്ടക്സാണ് കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അതിവൃക്ക ഗ്രന്ഥിയിലെ കോർട്ടക്സാണ് കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോൺ ഇൻസുലിൻ. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഇൻസുലിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് പ്രമേഹം. ഇൻസുലിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് പ്രമേഹം. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയാതെ നിയന്ത്രിക്കുന്നത് ഗ്ലൂക്കഗോൺ. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയാതെ നിയന്ത്രിക്കുന്നത് ഗ്ലൂക്കഗോൺ. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശം ബീറ്റ സെല്ലുകൾ. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശം ബീറ്റ സെല്ലുകൾ. ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കുന്ന കോശം ആൽഫ സെല്ലുകൾ. ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കുന്ന കോശം ആൽഫ സെല്ലുകൾ. അഡ്രിനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന മറ്റ് ഹോർമോണുകളാണ് നോർ അഡ്രിനാലിൻ, ആൾഡോസ്റ്റിറോൾ, കോർട്ടിസോൾ. അഡ്രിനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന മറ്റു ഹോർമോണുകളാണ് നോർ അഡ്രിനാലിൻ, ആൾഡോസ്റ്റിറോൾ, കോർട്ടിസോൾ. പ്രതിരോധ കോശങ്ങളെ മന്ദീഭവിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ കോർട്ടിസോൾ. പ്രതിരോധ കോശങ്ങളെ മന്ദീഭവിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. അലർജി, ആസ്മ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന ഗുളികകളിൽ കോർട്ടിസോൾ അടങ്ങിയിരിക്കുന്നു. അലർജി, ആസ്മ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന ഗുളികകളിൽ കോർട്ടിസോൾ അടങ്ങിയിരിക്കുന്നു. ആൾഡോസ്റ്റിറോൾ ശരീരത്തിലെ സന്തുലനാവസ്ഥ ക്രമീകരിക്കുന്ന ഹോർമോണാണ്. ആൾഡോസ്റ്റിറോൾ ശരീരത്തിലെ സന്തുലനാവസ്ഥ ക്രമീകരിക്കുന്ന ഹോർമോണാണ്. ക്ലാസ് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. പുതിയതായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബിൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക. എന്നാൽ മാത്രമേ ഞങ്ങൾ വരുന്ന പുതിയ പുതിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.